നമ്മളോട് സാർ എപ്പോഴാണ് അറിഞ്ഞത്? ഇല്ല, ഞാൻ രാവിലെ നമ്മുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകർ വിളിച്ചു പറയുമ്പോഴാണ് ഈ വിഷയം അറിയുന്നത്. രാവിലെ ഒരു 9:30 ഇതിലെന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇത് അല്ല, പോലീസ് എന്നെ സംബന്ധിച്ച് ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും അവര് ഫ്ളാറ്റുകളെല്ലാം പരിശോധിച്ച് അവർക്ക് സൂചന കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതെ, ഒന്നോ രണ്ടോ വളരെ ചെറിയ കുട്ടിയാണ്, പരിശാചികമായ ഒരു കൊലപാതകമാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ഫ്ളാറ്റിലൊന്നും ഗർഭിണികളോ അതല്ലെങ്കിൽ അടുത്ത് അങ്ങനത്തെ സാഹചര്യത്തിലുള്ള സ്ത്രീകളൊന്നും ഇല്ല എന്നൊരു ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് ഓഫീഷ്യലായിട്ട് പറയാൻ കഴിയില്ല. അവർ പരിശോധിച്ചിരിക്കുകയാണ്. ഫ്ളാറ്റില് 8 മണിക്കായിട്ട് സെക്യൂരിറ്റിക്കാരൻ എന്തോ ചായ ഉണ്ടാക്കാനായിട്ട് പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഓരോ CCTV ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റുകളെല്ലാം പോലീസ് പരിശോധിച്ചിട്ടിരിക്കുകയാണ്. അവർക്കൊരു ചെറിയൊരു സൂചന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രഞ്ജിത്ത്, ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ടി ജെ വിനോദ് നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ കുഞ്ഞാണ്, 2 ദിവസം മാത്രമേ പ്രായമുള്ളൂ, അല്ലെങ്കിൽ 1 ദിവസം മാത്രമേ പ്രായമുള്ളൂ, കൊക്കിൾക്കുടി പോലും അതിന്റെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ജനിച്ച് ഈ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ ഒരു ഒരു സംശയം പോലെ മെയ്ഡിന് വീട്ടിലെ ജോലിക്കാർക്ക് സംഭവിച്ച ഒരു അബദ്ധം പോലെയാണെങ്കിൽ ഈ പറയുന്ന പൊക്കിൾക്കൊടിയൊക്കെ കട്ട് ചെയ്ത് അത് പൂർണ്ണമായി നന്നായി ജനിച്ച ഒരു കുഞ്ഞായിരിക്കണമെന്നൊരു ഒരു സാധ്യത കൂടി നിൽക്കുന്നുണ്ട്. ഇത് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി പോലും ഛേദിച്ച് കളയാൻ മെനക്കെടാതെയാണ് ഇങ്ങനൊരു കൃത്യം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന്റെ, അതായത് ഒരു ക്ലൂ ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം ഒരു ഫ്ളാറ്റിനെ മാത്രം. ഇപ്പോൾ അവിടെ ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ അന്വേഷണം അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല മേഖലകൾ തിരിച്ചുള്ള അന്വേഷണമായിരിക്കും. ഈ ഫ്ളാറ്റായി സമീപത്തുള്ള ഫ്ളാറ്റുകൾ പൂർണ്ണമായും പോലീസ് പരിശോധിക്കും. അതിനുശേഷം അവിടെ അത്തരത്തിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പ്രസവിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു പരിശോധന വേണ്ടിവരും. അതിലൂടെയാകും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് ഒരു ലീഡിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. പോലീസ് അത്തരത്തിൽ അന്വേഷിക്കുന്നുണ്ട്. പോലീസ് കമ്മീഷണർ അടക്കം, സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ACP അടക്കം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നതതല അന്വേഷണമുണ്ട്. ഉമാ തോമസ് MLA അവിടെ എത്തി ഈ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഉണ്ട് അവിടെ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. കാരണം കൊച്ചി നഗരം ഞെട്ടിയ ഒരു സംഭവമായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ കേരളത്തിന് തന്നെ, നമ്മുടെ മനസാക്ഷിക്ക് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം, അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുക, അത് ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളത്തുണിയിൽ കെട്ടി വലിച്ചെറിയുക എന്നുള്ളതൊക്കെ മനുഷ്യ മനസാക്ഷിക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അത് കൊച്ചി പനമ്പള്ളി നഗറിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നു, അന്വേഷണം നടക്കുന്നു, പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. അതിലൊക്കെയാകും ഒരു വ്യക്തത വരിക എന്നുള്ളതാണ്. അതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അല്പം മുമ്പാണ്, ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അതിനുശേഷം ഫോറൻസിക് സംഘം, ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പരിശോധനകൾ തുടരുകയാണ് എന്നാണ് ഏറ്റവും പ്രധാന വിവരം.